അഭിമന്യ തിരുമേനി ബഹുമാനപ്പെട്ട ഐസഖച്ഛൻ തമ്പാനച്ഛൻ എലിസബത്ത് ആൻഡി വിവിധ ശ്രേണികളിൽ പ്രവർത്തിക്കുന്ന എം വി എസ് ഭാരവാഹികൾ എല്ലാ സഹോദരങ്ങൾക്കും ദൈവനാമ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന പ്രസംഗത്തിനായിട്ട് ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ ഐസക് ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശ് അച്ഛനും തിരുമേനിയോട് ചേർന്ന് നിന്ന് അച്ഛന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എം എംഇഎസിന്റെ വൈസ് പ്രസിഡന്റ് ആയി അടക്കമായ സേവനം അനുഷ്ഠിക്കുന്നു നമുക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും അച്ഛൻ ഈ പ്രസ്ഥാനത്തിന് നൽകി നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നു അച്ഛൻ സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് ഹൂസ്റ്റന്റെ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നതോടൊപ്പം അവിടുത്തെ എക്യുമൽ പ്രസ്ഥാനത്തിന്റെയും ലീഡർ അച്ഛൻ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നു അച്ഛന്റെ ലീഡർഷിപ്പും അച്ഛന്റെ പ്രസംഗപാഠവും നമുക്ക് ഏവർക്കും സുപരിചിതമാണ് അതിനോടൊപ്പം തന്നെ അച്ഛന് അച്ഛൻ ഹാസ് എ ഡോക്ടറേറ്റ് സൈക്കോളജി അച്ഛൻ നല്ലൊരു കൗൺസിലറും കൂടിയാണ് അച്ഛന്റെ സ്വദേശം കൊല്ലം ചെങ്കുളമാണ് കാലം ചെയ്ത

അനുഗ്രഹീതമായി നയിച്ചു കൊണ്ടിരിക്കുന്ന വന്നിയ വൈദിക സഹോദരങ്ങളെ എം എം വി എസിന്റെ അനുഗ്രഹിതരായ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വനിതകൾക്കും ഇന്നിതിൽ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും ക്രിസ്തു വേസ്റ്റുവിൽ എൻ്റെ സ്നേഹവന്ദനം ഒരു നോമ്പുകാലം കഴിഞ്ഞു ഈ കഴിഞ്ഞ ആഴ്ചകൾ മുഴുവനും പന്ത്രണ്ട് അപ്പോസോലന്മാരെയും പരിശുദ്ധനായ പൗലോസ് ലിഹായെയും ജൂലൈ മൂന്നിന് വിശുദ്ധനായ തോമാസ് ലിഹായെയുമൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഏടുകളെ പുനഃപരിശോധന നടത്തി അവർ തകി സഹിച്ചതായ ത്യാഗവും അവർ ഏറ്റെടുത്തതായ ദൗത്യവും അവർ നമുക്ക് തന്ന കാഴ്ചപ്പാടുകളെയുമൊക്കെ വീണ്ടും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനുള്ള നല്ല അവസരങ്ങളായിട്ട് നമ്മൾ അതിനെ പരിഗണിച്ചു ദേവാലയ അന്തരീക്ഷത്തിൽ ആരാധനയിൽ സംബന്ധിച്ചവരുണ്ട് നോമ്പ് അനുഗ്രഹീതമായി നോക്കിയവരുണ്ട് ക്രമീകരണങ്ങളിൽ ഉൾപ്പെട്ടവരുണ്ട് നേർച്ചയായി കാര്യങ്ങൾ ക്രമീകരിച്ചവരുണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ച് അതിൽ നിന്നും ദൈവ നമ്പുരാ കൃപയും സായുജ്യവും അനുഗ്രഹ അനുഗ്രഹങ്ങളും പ്രാപിച്ചവരുമുണ്ട് ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഈ പെരുന്നാളിൻ്റെ ഭാഗമാകുവാൻ നമുക്കൊക്കെയും ദൈവം നമ്പരാൻ പരിഗണനയും കൃപയും നൽകി ഇന്ന് മറ്റാരെയെങ്കിലും ക്രമീകരിക്കാമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു പക്ഷെ വിളിച്ചവരുടെയൊക്കെ സമയം ഇന്നത്തെ ദൈവനിശ്ചയത്തിന് ചേരുന്നതല്ലാത്തത് കൊണ്ട് ഒടുവിൽ ഞാൻ തന്നെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹം വെക്കുകയായിരുന്നു ഇന്നത്തെ ധ്യാന ചിന്തകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു ഉൾക്കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ഈ ധ്യാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കട്ടെ ഫിലിപ്പ്യ ലേഖനം നമ്മൾ സാധാരാളം പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു ലേഖനമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം മറ്റ് പൗരിശുദ്ധനായ പൗലോസ്ലിഹായുടെ ലേഖനങ്ങളെപ്പോലെ തന്നെ നൂറ്റിനാല് വാക്യങ്ങളിൽ നാല് അധ്യായങ്ങളിലായിട്ട് ഒതുങ്ങിക്കിടക്കുന്ന ഒരു കൊച്ച് ലേഖന അല്ലെങ്കിൽ ഒരു കൊച്ച് എഴുത്താണ് ദ ലെറ്റർ ടു ഫിലിപ്പീൻസ് ബൈ സെയിൻ പോൾ അതിൻ്റെ നാലാം അധ്യായത്തിലെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ധാരാളം പ്രാവശ്യം നമ്മൾ ധ്യാന ചിന്തകളിലൂടെ കേട്ടിട്ടുണ്ട് നിങ്ങളിതെടുത്ത് പ്രസംഗിച്ചവരെ മുമ്പിൽ ഉണ്ടാകാം അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പലപ്പോഴും ഇതിനെക്കുറിച്ച് കേൾക്കാനിടയായി കാണും നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിക്കുമ്പോൾ വാചക പ്രാർത്ഥനയിൽ ഈ വാക്യങ്ങൾ പലപ്പോഴും ഉൾപ്പെടുത്താറുണ്ട് താഴ്ചയിൽ ഇരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും എനിക്കറിയാം തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു i know both how to be abased and i know how to abound everywhere and in all things i am instructed both to be full and to be hungry both to abound and to suffer need i can do all things through christ which strengthen me എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചില ആശയങ്ങൾ പങ്കുവെക്കുവാനും ഞാൻ ഈ സമയം സമയമെടുക്കട്ടെ ഈ വേദഭാഗത്തിന്റെ ഒരു പശ്ചാത്തലം അല്പമായി അറിയുന്നത് ഈ ധ്യാന ചിന്തകൾ കൂടുതൽ ഹൃദ്യമാകുവാൻ എളുപ്പമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് പരിശുദ്ധനായ പൗലോ ശ്രീഹായുടെ ജീവിതം നമുക്കറിയാം ഇറ്റ് ഈസ് ത്രൂ എ അൻ എക്സ്പീരിയൻസ് ദക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ക്രിസ്തുവിനേയും ക്രിസ്ത്യാനിയെയും പഴിച്ചു കൊണ്ട് നടന്നൊരു മനുഷ്യനെ മൃദുവായ ഒരു സ്വരത്തിലൂടെ ജീവിതത്തിന്റെ ദിശാബോധം മാറ്റിയെടുക്കുവാൻഡൊക്കെയാണ് അന്ധതയിലേക്ക് മാറ്റി ഗുരുവിന്റെ സമീപത്തേക്കും സുഹൃത്തുക്കളുടെ സമീപത്തേക്കും അല്പസമയം വിശ്രമം കഴിഞ്ഞപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും എന്ന വാക്യം കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് പൗലോസ് എന്ന മനുഷ്യൻ പൗലോസായി തീരുന്നു വ്യക്തി ജീവിതത്തിൽ വ്യക്തതയുണ്ടായി ചിന്തകളിൽ മനോഭാവങ്ങളിൽ പ്രയോറിറ്റികളിൽ എല്ലാം വ്യത്യസ്തത പുലർത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ മനുഷ്യൻ നമ്മൾ പലപ്പോഴും വസ്ത്രധാരണത്തിലൂടെ നമ്മളെ തന്നെ മാറ്റിയെടുക്കുവാൻ ശ്രദ്ധിക്കുന്നവരാ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൂടെ നമ്മളെ ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരാ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ എൻ്റെ ഒരു ചെറിയ വിശദീകരണ പഠനത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് യു ക്യാൻ ചേഞ്ച് ദ ഔട്ട് ലുക്ക് ആൻഡ് ദ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് എ പേഴ്സൺ ത്രൂ ദ ഡ്രസ് കോഡ് ഓർ സർട്ടൻ തിങ്സ് ലൈക്ക് ദാറ്റ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചില അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട് ദാറ്റ് മീൻസ് ദ ടെമ്പറമെന്റ് ഓഫ് എ പേഴ്സൺ ഓർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ അതിൽ വ്യത്യസ്തതകളൊന്നും പുലർത്താൻ നമുക്ക് പലപ്പോഴും സാധ്യമല്ല ജോലിസ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട് പോകുമെങ്കിലും പള്ളിയിൽ വരുമ്പോൾ ആ കൃത്യതയിൽ യാതൊരു ബോധവൽക്കരണവും നടത്താത്തൊരു അടിസ്ഥാന സ്വഭാവം നമ്മൾ ഇന്നും കാത്തു സൂക്ഷിക്കാറുണ്ട് ജോലിസ്ഥലത്ത് ചെന്നാൽ നമ്മുടെ ബോസ് പറയുന്നത് കൃത്യമായിട്ട് കേട്ട് മനസ്സിൽ പിറവറുക്കുമെങ്കിലും ഉറക്ക പറയാതെ നമ്മൾ നടക്കും പക്ഷെ ഭവനത്തിലേക്ക് എത്തുമ്പോഴും ദേവാലയത്തിലേക്ക് വരുമ്പോഴും നമ്മുടെ അടിസ്ഥാന സ്വഭാവം അറിയാതെ പുറത്തു വരാറുണ്ട് ഞാനിത് പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ പക്ഷെ പരിശുദ്ധനായ പൗലോ സ്ലിഹ ക്രിസ്തുവിന്റെ മൃദുസ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം തൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കുവാനും അടിസ്ഥാന ചിന്തകളിൽ പോലും വ്യത്യസ്തത പുലർത്തുവാനും ആ വിശുദ്ധന് സാധിച്ചതുകൊണ്ടാണ് സെയിൻറ് പോൾ എന്നൊരു മനുഷ്യനെ ഇന്നും ലോകം ഓർക്കുവാൻ ആദരിക്കുവാൻ ആ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാനുള്ള കാരണം അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോസൽ ഓഫ് ദ ജെൻഡൈസ് വിജാതിയരുടെ അപ്പോസൽ എന്നാണ് ആ വിശ്വാസികളുടെ അപ്പോസോളൊന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നില്ല വിജാതികളുടെ വിജാതിയരുടെ ദ അപ്പോസിൽ ഓഫ് ദ ജെന്റൈൽസ് അപ്പൊ ഒരു വിഷയത്തിലേക്ക് മാറ്റത്തക്ക മാറ്റത്തക്കവണ്ണം ഈ മനുഷ്യനെ ഫിലിപ്പിയ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ തക്ക സമയത്ത് ഔദാരിപൂർവം സഹായം നൽകി എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത ഒരു സഭയിലെ അംഗങ്ങളായിട്ടാണ് ഫിലിപ്പിയ ദേശത്തിലെ ആളുകൾ വിശ്വാസികളെ കണ്ടത് അവർ ചെയ്ത അനുഗ്രഹങ്ങൾക്കും പുണ്യത്തിനും നന്മകൾക്കും സാമ്പത്തിക കാര്യങ്ങൾക്കുമെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങൾ തുടരുന്നത് ഏറ്റവും ഒടുവിൽ തന്നെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ താൻ ഇതിലൂടെ എന്തൊക്കെയാണ് ആകാൻ ആഗ്രഹിച്ചത് എന്തൊക്കെയായി തീരാൻ സാധിച്ചു ഇനി എങ്ങനെയായിരിക്കും തൻ്റെ ജീവിതത്തിന് വന്ന വ്യത്യസ്തതകൾ എങ്ങനെയൊക്കെ ഈ ചിന്തകളെ പരിചയപ്പെടുത്തുമ്പോഴാണ് വളരെ ശക്തമായിട്ട് നമുക്കൊന്നും ഇത്രയും ധൈര്യമായിട്ട് പറയാൻ ഉള്ള ധൈര്യം ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ്ത് ആൻഡ്സ് മീ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഈ വാക്യം വായിക്കുന്നവരാണ് ഇതിനെക്കുറിച്ച് ധ്യാനിക്കുന്നവരാണെങ്കിലും ചില പ്രതിസന്ധികളിലേക്കൊക്കെ ചെന്ന് വീഴുമ്പോൾ ചില രോഗങ്ങൾ ആകസ്മികമായിട്ടുണ്ടാകുന്ന ചില അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഭാരങ്ങൾ ടെൻഷനുകൾ ഇതൊക്കെ വരുമ്പോൾ നമ്മളെ ഉത്കണ്ഠാകരാക്കുകയും ഏറെ മനക്ലേശം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ വാക്യം എടുത്ത് ധൈര്യപ്പെടാനായിട്ട് വലിയ സമയം കണ്ടെത്താത്തവരാണെങ്കിൽ പരിശുദ്ധനായ പൗ പൗലോസ്ലീഹ ഈ വിഷയങ്ങളെ എപ്രകാരം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് ഇടയായി ദ സ്ട്രാറ്റജീസ് ഓർ ദ ിങ് സ്കിൽസ് നമ്മളെ പോലെ അല്ലെങ്കിൽ അതിന് താഴ്ന്ന ഒരു സാധാരണ ജീവിതത്തിൽ നമ്മളൊക്കെ ജന്മം കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് പക്ഷെ പൗലോസ്ലിഹ റോമൻ ഭരണവംശത്തിൽ ഒരു റോമാ പൗരനായി ജനിച്ച് ഗമാലിയൽ എന്ന് പറയുന്ന ഒരു നല്ല ഗുരുവിന്റെ ശ്രേഷ്ഠ ഗുരുവിന്റെ കാൽ കയറുന്ന സകല വിഷയങ്ങളും സമൃദ്ധമായി പഠിച്ചു പക്ഷേ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുവാൻ സാഹചര്യം ലഭിക്കാതെ പോയ ഒരു മനുഷ്യൻ തൻ്റെ നല്ല പ്രായത്തിലും യൗവനകാലത്തിലുമൊക്കെ ക്രൈസ്തവനെ പീഡിപ്പിക്കുവാനും ക്രിസ്തുവിനെ വിദ്വേഷിക്കുവാനും സമയം കണ്ടെത്തിയപ്പോൾ ക്രിസ്തുവിന്റെ ഒരു മൃദുവായ വാക്ക് അദ്ദേഹത്തെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു നമ്മളോട് എത്രയോ പ്രാവശ്യം ഈ മൃദുസ്വരം ദൈവം നമ്പുരാൻ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സമൃദ്ധിയിലും ദാരിദ്ര്യ അവസ്ഥയിലും സാമ്പത്തിക അവസ്ഥയിലും സമ്പത്തില്ലാത്ത അവസ്ഥയിലും പണ്ഡിതന്റെ അവസ്ഥയിലും പാമരന്റെ അവസ്ഥയിലും ഒക്കെ ഈ മൃദുസ്വരം പലപ്പോഴും നമ്മൾ കേൾക്കാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കുവാനോ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനോ നമുക്ക് പലപ്പോഴും ഒരു ഉൾക്കാഴ്ച ലഭിക്കാറില്ല എന്നത് ഒരു വാസ്തവമായ കാര്യമാണെങ്കിൽ റിശുതനായ പൗലോ സ്ലിഹ ഈ ജീവിതക്രമം ക്രമം എപ്രകാരം ഉയർത്തിയെടുത്തു എന്നുള്ളതിൻ്റെ മൂന്നു നാല് വ്യത്യസ്തതകളെ എങ്ങനെ അത് സാധു കരിച്ചെടുത്തു എന്നതിനെ കുറിച്ചാണ് തുടർന്നുള്ള സമയം ഈ ധ്യാന ചിന്തകളിലൂടെ പങ്കുവെക്കുവാൻ ഇടയാകുന്നത് പലപ്പോഴും നമുക്ക് ഇന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രസംഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സ്ട്രാറ്റജീസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും നല്ല പ്രസംഗമായിരുന്നു അങ്ങനെയുള്ള പ്രസംഗകരെ നമുക്ക് വലിയ ഇഷ്ടമാണ് വേദശാസ്ത്രമോ അല്ലെങ്കിൽ യുഗാന്ത്യശാസ്ത്രമോ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരേണ്ടുന്നവരാണ് നമ്മൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം കൂടെ നമ്മൾ പൂർത്തീകരിക്കണമെന്നൊക്കെ ഉള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ ഇന്ന് വിശ്വാസ സമൂഹത്തിൽ ആളുകളുടെ എണ്ണം കുറവാണ് വിശ്വാസികൾക്കെല്ലാം ഇഷ്ടം സമ്പത്ത് വർധിക്കണം ഉദ്ദേശിക്കുന്ന ജോലി ലഭിക്കണം വിജ്ഞാനത്തിൽ അഗ്രഗണ്യ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരണം പദവികൾ അലങ്കരിക്കുവാൻ അതാത് സമയമനുസരിച്ച് കിട്ടിക്കൊണ്ടേ ഇരിക്കണം താഴ്ചയിലേക്ക് മാറാൻ നമുക്കിഷ്ടമല്ല ദാരിദ്ര്യ അവസ്ഥയിലേക്ക് മാറാൻ നമ്മൾ ആരും പ്രാർത്ഥിക്കാറില്ല ഭർത്താവെ എനിക്കും എൻ്റെ കുടുംബത്തിനും ദാരിദ്ര്യം എന്താണെന്ന് പഠിക്കാനുള്ള ഒരു അവസരം തരണമേ രോഗം എന്താണെന്ന് കാണുവാനുള്ള ഒരു അവസരം തരണമേ ആരും പ്രാർത്ഥിക്കാറില്ല കെ പി എപ്പൻ എന്ന് ഒരു മലയാള സാഹിത്യകാരൻ അദ്ദേഹം എഴുതി വെച്ചതിങ്ങനെയാണ് രോഗം വരുന്നത് നല്ലതാണ് കാരണം ആ സമയം ദൈവത്തെ കൂടുതൽ വിളിക്കാനുള്ള സന്ദർഭം ഒരു മനുഷ്യന് ലഭിക്കും അതുകൊണ്ട് രോഗിയായിരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതി വെളിച്ചത്തിന്റെ കവചം എന്നൊരു പുസ്തകത്തിൽ എഴുതിയ ഒരു രണ്ട് വാക്കാൻ ഞാൻ പറഞ്ഞത് രണ്ട് വരി അപ്പൊ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്തതാണ് തോൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാറില്ല ദാരിദ്ര്യവസ്ഥയിലേക്ക് പോകാൻ പ്രാർത്ഥിക്കാറില്ല കാരണം അത് നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര ഡിഫറെന്റ് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് മറ്റുള്ളവരെ കാൾ മുമ്പിലോ മറ്റുള്ളവർക്കൊപ്പമോ നമുക്ക് സമൂഹത്തിൽ എപ്പോഴും നിലകളും ഇത് മനുഷ്യന്റെ ഈ കാലഘട്ടത്തിൽ ഒരു അടിസ്ഥാന ആവശ്യമാണ് ആഗ്രഹമാണ് പ്രാർത്ഥനയാണ് എന്നാൽ പഠിപ്പിക്കുന്ന ജീവിത സാഹചര്യത്തിൽ അങ്ങനെയല്ല ഒരു കോപ്പിംഗ് സ്കില്ലുണ്ട് ദാരിദ്ര്യ അവസ്ഥയിലായാലും അതിനെ അതിജീവിക്കണം രോഗം കടന്നു വന്നാലും അതിനെ അഭിമുഖീകരിക്കണം തോൽവിയോ പരാജയമോ വന്നാലും അതിനെ സ്വീകരിക്കാൻ പറ്റണം വേദന വന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയണം പിതാവേ നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ മാതാവ് പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ പരിശുദ്ധനായ പൗലോ സ്ലിഹ ജീവിതത്തിന്റെ അന്ത്യസന്ദർഭങ്ങൾ ആയപ്പോഴും ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ജീവിതലക്ഷ്യം സായുധ്യത നേടാൻ ആഗ്രഹിച്ചില്ല പുത്രോസ്ലീഹ മരിക്കാനായിട്ട് ശിക്ഷാനടപടിയൊക്കെ സ്വീകരിക്കുമ്പോഴും പറഞ്ഞു ഋഷു തറയ്ക്കുന്നത് എനിക്ക് സന്തോഷമാണ് പക്ഷേ എന്നെ ഞാനാക്കിയ ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ കുരിശിച്ചതിൻ്റെ ആ കാൽപാദം ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം അപ്പൊ ഇതാണ് ക്രിസ്ത്യൻ സ്ട്രാറ്റജി ദാറ്റ് ഈസ് ദ കോപ്പിംഗ് സ്കിൽ ഓഫ് എ ക്രിസ്ത്യൻ നമ്മൾ നമ്മളിത് പലപ്പോഴും മറന്നുപോകാനുള്ള കാരണം ഈ പ്രോസ്പെരിറ്റി തിയോളജി അല്ലെങ്കിൽ സമൃദ്ധിയുടെ ദൈവശാസ്ത്രം ഇന്ന് ലോകമൊക്കെയും പരക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളും നമ്മുടെ നോമ്പുകാലം വരുമ്പോൾ നമുക്കതിനോടൊരു മുഖം മറയ്ക്കുന്നൊരു അവസ്ഥയുണ്ട് ദുഃഖവെള്ളിയാഴ്ച ഒരു ലെങ്തി ശുശ്രൂഷയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അറിയാതെ തല കുലുക്കി കൊടുക്കുന്നവരാണ് അൻപത് നോമ്പിന്റെ ആവശ്യം ഒന്നും ഉണ്ട കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അറിയാതെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ദീർഘമായൊരു ശുശ്രൂഷയാണെന്ന് ആരെങ്കിലും അക്രൈസ്തവനോ മറ്റു സഭാംഗമോ പറഞ്ഞ് നമ്മളെ ഒന്ന് ധനിപ്പിച്ചാൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും ശരിയാ ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെയൊക്കെയാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് അതിനോട് താതാത്മ്യപ്പെട്ട് സായുജ്യം അടയാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ട് ഈ നോമ്പ് കാലം അനുഭവിക്കുമ്പോൾ എന്തിനാണ് ഉച്ചവരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അതൊക്കെ പണ്ടേ മാറണ്ടെന്ന സമ്പ്രദായമല്ലേ എന്നാരെങ്കിലും പറഞ്ഞാൽ പറയും ഞാനും ഇത് ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ആരോട് പറയാൻ സഭാ നേതൃത്വത്തോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ദീർഘമേറിയ ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ എന്ന് പറയും ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പറയാനുള്ള ഒരവസരമില്ല അവന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ ജീവിക്കാനുള്ള ആവശ്യമായ ഒരു സിമെന്റിങ് പ്രോഗ്രാം ഒരു സിമെന്റിങ് ബോണ്ട് നടക്കുന്ന സമയം അത് ദൈർഘ്യമേറിയതാകട്ടെ അവരത്രമാത്രം ശക്തിയോട് ജീവിക്കും എന്ന് പറയുന്നതിന് പകരം ശരിയാണ് ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെയൊക്കെയാണ് ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി എപ്പോഴും നമ്മുടെ കോപ്പിംഗ് സ്കിൽ എല്ലാം പോകുന്നത് നമ്മുടെ കൺവീനിയൻസ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യം അനുസരിച്ച് അത് മാറ്റുന്ന ആളായിട്ട് വന്നാൽ ആ അച്ഛൻ നല്ലതാണ് ആ സഭ നല്ലതാണ് അത് എല്ലാം ഉണ്ടാകാനുള്ള കാരണം പ്രോസ്പെരിറ്റി തിയോളജിയാണ് പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലിഹ ചെയ്ത മെത്തേഡ് സിമ്പിളായിട്ട് കൊച്ചു കൊച്ചു വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ചും അല്പമായൊരു ബോധ്യം ഉണ്ടാകണം കേവലം നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും ആവശ്യമായ അല്ലെങ്കിൽ രോഗം മാറാനുള്ള ഒരു പുസ്തകനെ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട് ജോലി ആ ആവശ്യം അനുസരിച്ച് കിട്ടാൻ ആഗ്രഹമുള്ളൊരു ക്രിസ്തുവിനെ നമുക്ക് ആവശ്യമുണ്ട് ജോലിയിൽ ഉയർച്ച ഉണ്ടാകാൻ എപ്പോഴും നമ്മുടെ നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് ആഗ്രഹമുണ്ട് രോഗം വരാതെ എപ്പോഴും കാത്തു സൂക്ഷിക്കണം വേഗതയിൽ ഓടിച്ചാലും പോലീസ് എന്നെ പിടിക്കരുത് അങ്ങനെ ചെയ്തു തരുന്ന തരുന്നൊരു ക്രിസ്തുവിനെയാണ് നമുക്കിഷ്ടമെങ്കിൽ പൗലോസ്ലിഹ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജിയിൽ കോപ്പിംഗ് സ്കില്ലിൽ ഈ കോപ്പിംഗ് സ്കില്ലെന്ന വാക്കുകൾ നമുക്ക് അറിയാവുന്ന സൈക്കോളജി നിങ്ങൾ എന്നെക്കാളും നന്നിട്ട് പഠിച്ചവരുണ്ട്

സംതൃപ്തിയുടെ ദൈവശാസ്ത്രത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നതും ഒന്ന് റോമൻസ് ചാപ്റ്റർ വൺ വൺ ഫസ്റ്റ് കൊറിയന്ത്യൻ ഓർക്കാൻ വളരെ എളുപ്പം ഓൾ ന്യൂ ഹിംസെൽ ടു ബി കോൾ ടു പ്രീച്ച് ദ മെസ്സേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഒരു മനുഷ്യന്റെ ഒരു ക്രിസ്ത്യാനിയുടെ ആത്യന്തികമായും ഈ ലോകത്തിലുള്ള ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല ഞാൻ പറയുന്ന വാക്കിനോട് പോലും ചിലപ്പോൾ നമുക്ക് യോജിക്കാൻ ബുദ്ധിമുട്ട് വരും നെറ്റ് ചൊല്ലിക്കേണ്ടി വരും ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചാൽ അവന്റെ പരമപ്രധാനമായ ജീവിത ലക്ഷ്യം ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട കാതലായൊരു വിഷയമാണ് നമ്മൾ പലപ്പോഴും ഇത് ആഗ്രഹിക്കാറൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പല സ്ഥലത്തും ക്രിസ്തുവിനെക്കുറിച്ച് മിണ്ടാൻ ബുദ്ധിമുട്ടാ ഇവൻ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ അത് ഞായറാഴ്ചയാണെങ്കിൽ ആ അതിഥിയോടൊപ്പം ഞായറാഴ്ച ഫുള്ള് ഉറങ്ങി രാവിലെ ഒരു പത്ത് മണിക്ക് എഴുന്നേറ്റ് അന്ന് ആസ്വദിച്ച് കുബാനയ്ക്ക് പോയില്ലെങ്കിലും നമ്മൾ ഇവിടുന്ന് കാൽവെസ്റ്റണി പോകാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് നടത്താം അല്ലെങ്കിൽ ഡെൻവറിന് പോകാം അല്ലെങ്കിൽ കൊളറാഡോയ്ക്ക് പോകാം ആ ഞായറാഴ്ച എങ്ങനെ ഒരു സെലിബ്രേറ്റീവ് അതൊരു ലിറ്റാർജിക്കൽ സെലിബ്രേഷന് പകരം അത് മാറ്റാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നവരും നോമ്പ് കാലത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ഒരു ഹൈന്ദവനാകട്ടെ മുസൽമാനാകട്ടെ മറ്റേതെങ്കിലും വിഭാഗമാകട്ടെ ആ ദിവസം നമ്മുടെ നോമ്പ് മുറിച്ച് അവനെ തൃപ്തിപ്പെടുത്താൻ നമ്മുടെയും കൂടെ നോമ്പിനെ മാറ്റാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒലോസ്ലിഹ പഠിപ്പിക്കുന്നു വി ആർ കോൾ ടു പ്രീച്ച് ദ മെസ്സേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആസ് എ ക്രിസ്ത്യൻ ആസ് എ ട്രൂ ക്രിസ്ത്യൻ രണ്ട് പോൾ ന്യൂ ഹിംസെൽ പെർട്ടിക്കുലർലി കോൾ ടു പ്രീച്ച് ദോസ ജീസസ് ക്രൈസ്റ്റ് ജെന്റൈൽസ് ദു വർഷിപ് അതർ ഗോഡ്സ് യഥാർത്ഥ ദൈവത്തെ അറിയാത്ത സത്യദൈവത്തെ തിരിച്ചറിയാത്ത ഒരു സമൂഹം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട് സന്തക്കോസുകാരോ മാരണൈറ്റ്സുകാരോ ഒക്കെ അല്ലെങ്കിൽ ഹോവ വിറ്റ്നസുകാരൊക്കെ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ അവർ ശക്തമായിട്ട് നമ്മളോട് അവർ വിശ്വസിക്കുന്ന ഡോക്ടറിനെ കുറിച്ച് പ്രസ്താവിക്കാൻ അവർക്ക് ഇഷ്ടമാണ് ജോലി തെളിച്ചാലും കുഴപ്പമില്ല ഒരു മുസൽമാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവൻ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ ധൈര്യമുണ്ട് അതേസമയം എന്നെ കേൾക്കുന്ന ഒരു ഭൂരിഭാഗം വരും ഓർത്തഡോക്സുകാരായിരിക്കും എന്ന് എൻ്റെ വിചാരം അഥവാ മറ്റേതെങ്കിലും സഭയിൽ നിന്ന് വന്നാലും നോ കൺസിഡർ ഓർത്തഡോക്സ് ചർച്ച് നമ്പേഴ്സ് അങ്ങനെ ഒരു ഒരു ചിന്താഗതിയെ നമുക്കില്ല നമുക്കും വേണ്ട മറ്റുള്ളവരോട് ഇത് പറയാനും നമുക്ക് താല്പര്യമില്ല പക്ഷെ നമ്മൾ ഇന്ന പള്ളിയിലെ മെമ്പറാണ് പിന്നെ കാറ്റഗറി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ അപ്പച്ചനാണ് ഞങ്ങളുടെ നാട്ടിലെ കുരിശെടിക്ക് സ്ഥലം കൊടുത്തത് ഞങ്ങൾ വീട്ടിൽ നിന്നാണ് പണ്ട് പള്ളിക്ക് സ്ഥലം കൊടുത്തത് പക്ഷെ ഇപ്പൊ ഞാൻ ബന്ധുക്കോസ്റ്റരാ ഇങ്ങനെ മാറാനുള്ള കാരണം നമ്മുടെ ദൗത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ പൗലോസ്ലിഹ കൃത്യമായിട്ടൊരു ബോധം ബോധവൽക്കരണം ഈ മൃദു സ്വരത്തിലൂടെ തിരിച്ചറിയാൻ പറ്റി വി ആർ കോൾ ടു ബി ദിനിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ആൻഡ് അറൌണ്ട് ദ കമ്മ്യൂണിറ്റി എസ്പെഷ്യലി വിത്ത് ദോസ് ജെന്റൈൽസ് ഓർ ദ പോളി തേയ്സ്റ്റ് ബഹുജാതി അല്ലെങ്കിൽ ബഹുമതം പലതരത്തിലുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്ന പലതരത്തിലുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിജാതീയരെന്നറിയപ്പെടുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മൾ അല്പസമയം ഒന്ന് ചെലവഴിക്കുവാൻ അതിന് റെഫറൻസ് ഉണ്ട് റോമൻസ് വൺ സിക്സ്റ്റീൻ ഫോർട്ടീൻ ഫസ്റ്റ് കൊറേന്ത്യൻസ് വൺ ട്വൻറ്റി ത്രീ ഈ ഒരു ബോധവൽക്കരണം നമ്മുടെ ജീവിതത്തിലേക്ക് അല്പസമയം ഇതിനു വേണ്ടിയൊക്കെ ഒന്ന് മാറ്റണം കൗൺസിലിങ്ങിനൊക്കെ വരുന്നവരോട് ചിലപ്പോൾ പറയാറുണ്ട് കുട്ടികളെ കുറിച്ച് ഒരുപാട് പരാതി പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഡു യു സ്പെൻഡ് എ പ്രഷ്യസ് ടൈം എ ക്വാളിറ്റേറ്റ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ കിഡ്സ് പക്ഷാ ഞാൻ ജോലിക്ക് രാവിലെ അങ്ങ് പോവും ആ മനുഷ്യനും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും പിന്നെ ഞങ്ങൾ വരുന്ന ഒരു സമയത്ത് അപ്പോഴത്തേക്ക് പിള്ളേർ ഉറങ്ങിയിരിക്കും അല്ലെ അവർ ചിലപ്പോൾ അവർ പുറത്തായിരിക്കും ടീനേജേഴ്സൊക്കെയാണെങ്കിൽ പറയും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടിയ കുട്ടികളെ കുറിച്ചാണെങ്കിൽ പറയും അവർ പുറത്തായിരിക്കും പിന്നെ ഏതോ സമയത്ത് അവർ വന്ന് കിടക്കുക ആ ഞങ്ങൾ പറ്റിയത് രാവിലെയും ജോലിക്ക് പോകും സോ ദർ ഇസ് നോ കണക്ടിവിറ്റി ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഇൻ സൈഡ് എ ഫാമിലി ഇവിടെ പറയുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് കൃത്യമായിട്ടൊരു ബന്ധം ക്രിസ്തുവിന്റെ കൂടി പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം തേർഡ് വൺ പോൾസ് ഗോൾ വാസ് ടു മെനി പീപ്പിൾ ആസ് പോസിബിൾ എത്ര പേരോട് മിണ്ടാവോ ക്രിസ്തുവിനെ കുറിച്ച് അത്രയും മിണ്ടണം നമ്മൾ നേരെ തിരിച്ച വീട്ടിൽ പോലും ഇത് പറയാൻ ബുദ്ധിമുട്ടാ കുട്ടികളോട് പോലും ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ നമുക്ക് ഇഷ്ടമല്ല നമ്മൾ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ സംഭാഷണം എന്തുവാ പതിനൊന്ന് മണി അച്ഛൻ വലിച്ചു നീട്ടിക്കും കൊച്ചുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിയാതെ പറയുന്നതാ അല്ലെങ്കിൽ പറയും ഇന്നിനി മലയാളിക്കട ചെല്ലുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല മൊത്തം മീനും തീരും അപ്പൊ ഇതാണ് നമ്മുടെ സംഭാഷണം പക്ഷേ പലോസ്ലിഹ പറയുന്നു എത്ര പേരോട് നമുക്ക് മിണ്ടാൻ പറ്റുമോ ക്രിസ്തുവിനെ കുറിച്ച് അത്രയും മിണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് നമ്മള് ഒരു 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 വെള്ളത്തിൽ ഒരു കല്ല് ചെന്ന് വീണാൽ ഉണ്ടാകുന്ന ഒരു അടയാളം പോലെയാണ് നമ്മൾ ആരാധന ആലയത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം അതിനുശേഷം അതൊരു ആയിട്ട് മാറുകയും ഒരു വലയം ഇങ്ങനെ മാറി 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 ആ തടാകത്തിന് എത്ര വലിപ്പമുണ്ടോ അത്രയും വലിപ്പത്തിലേക്ക് അത് മാറും ഇതായിരുന്നു പൗലോസ്ലിഹയുടെ സ്ട്രാറ്റജി അതിനും ഉദാഹരണമുണ്ട് റോമൻസ് വൺ ഫോർട്ടീൻ ഫിഫ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ത്രീ ട്വന്റി ഫോർ എല്ലാം റോമാ ലേഖനത്തിലൂടെ പരിശുദ്ധനായ പൗലോസ്ലിഹ വെളിപ്പെടുത്തുകയാണ് ഫോർത്ത് വൺ പോൾ സീക്സ് ടു ലീഡ് individual people to believe in the one true God ഇൻഡിവിഡുവൽ പീപ്പിൾ ടു ബിലീവ് ഇൻ ദൺ ട്രൂ ഗോഡ് ലോ ഓരോ വ്യക്തിയെയും ക്രിസ്തുഹ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് നിനക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകുമെന്നല്ല നിനക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കും ക്രിസ്തുവിനെ പരിചയപ്പെട്ടാൽ നിന്റെ ശമ്പളം ഇരട്ടിയാകും നീ മരിക്കത്തില്ല ചില പാസ്റ്റർമാർ പറയുന്ന നീ മരിക്കത്തില്ലെന്നാണ് ഈ കഴിഞ്ഞ ദിവസവും ഒരു ശക്തനായ ഒരു ദൈവ മനുഷ്യനെ കാണാൻ പോയ ആ ആളിന്റെ കാണാൻ പോയ തെക്കിനും തിരക്കിനും ഇട ഇടയ്ക്ക് നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു പക്ഷെ ആ ആൾ ദൈവത്തിന് സ പറ്റിയില്ല ഈ തെ തിരക്കിനും തെക്കിനും ഇടയ്ക്ക് മനുഷ്യരെ ജീവിപ്പിക്കുവാൻ ഈ തിരിച്ചറിവാണ് നമുക്കില്ലാത്തത് നമ്മൾ ഇങ്ങനെ പോകുന്ന പരക്കം പോയാനുള്ള കാരണം ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ പ്രോസ്പെരിറ്റി കോസ്റ്റകൾ പ്രോസ്പെരിറ്റി തിയോളജി ഇപ്പോൾ ധാരാളം പേര് നാട്ടിൽ നിന്ന് ഓർത്തഡോക്സ് സഭയിൽ അംഗമായിട്ട് വന്നിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോകുന്നവരെ എനിക്കറിയാം നാട്ടിൽ പള്ളിയുടെ പേര് പറഞ്ഞ് അവിടെ ചെല്ലുകയും ചെയ്യും അവിടെ ചുമക്കട കല്യാണം നടത്തും എല്ലാ കാര്യത്തിലും അവർക്ക് തയ്യാറെടുപ്പുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോ സമൃദ്ധിയുടെ സുവിശേഷം തേടി പോകാൻ ഇഷ്ടമുള്ളവരാണ് ഫസ്റ്റ് എസലോണിയൻസ് ചാപ്റ്റർ വൺ നയൻ ടു ടെൻ ഞാനത് വായിക്കാൻ സന്ദർഭമില്ല കുറിച്ചെടുക്കേണ്ടെന്ന് അവർക്ക് അത് വായിക്കാവുന്നതാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ വൺ എയ്റ്റീൻ ടു ചാപ്റ്റർ ടു ഫൈവ് ഇതിനകത്തെല്ലാം പറയുന്നത് ക്രിസ്തു ആരാണെന്ന് കൃത്യമായിട്ട് തന്റെ ജീവിതത്തിലൂടെയും വാക്കിലൂടെയും ലേഖനത്തിലൂടെയും പരിചയപ്പെടുത്താൻ സമയം കണ്ടെത്തിയ മനുഷ്യൻ അല്ലാതെ ക്രിസ്തുവിനെ നീ പരിചയപ്പെട്ടാൽ നിനക്ക് ജോലി കിട്ടും നീ പരീക്ഷയെ തോക്കത്തില്ല ഫുൾ എ പ്ലസ് ആയിരിക്കും മെഡിക്കൽ സ്കൂളിൽ ജോലി കിട്ടും അല്ലെ എൻജിനീയറിങ്ങിനേക്കാളും വലിയ സയന്റിസ്റ്റായി മാറാൻ പറ്റും അല്ലെ നിനക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ബോയിങ്ങിൽ ജോലി കിട്ടും Christ is the Messiah, the Savior, and the Lord of the universe. And the final one Paul established new churches, communities of followers of Jesus Christ, both Jews and Gentiles, men and women, free and slaves, and teaches the new believers.

ൊക്കെ പറയാൻ ശ്രമിച്ചത് ഈ ക്രിസ്തുവിന്റെ ജീവിത ശൈലിയിലേക്ക് നമ്മളൊന്നായി തീർന്നാൽ അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് എ റിലീജിയൻ ഇറ്റ് എ വേ ഓഫ് ലൈഫ് ഇറ്റ് എ വേ ഓഫ് ക്രോസ് ഇറ്റ് ഇസ് എ വേ ഓഫ് പിൽഗ്രിമേജ് എന്നൊക്കെ പിതാക്കന്മാരെ ഡിഫൈൻ ചെയ്യാനുള്ള കാരണം ഇത് കിട്ടിയാൽ സ്വർഗം കിട്ടും അല്ലാതെ സമ്പത്ത് കിട്ടും എന്നല്ല പഠിപ്പിച്ചത് അങ്ങനെ ഈ ക്രൈസ്തവ ജീവിത ശൈലിയിൽ നമ്മുടെ ജീവിതത്തെ ക്ലിപ്തപ്പെടുത്തുമ്പോൾ നമുക്ക് യഥാർത്ഥമായൊരു മനുഷ്യന്റെ ജീവിതം ഉണ്ടാകും ആ മനുഷ്യർക്കാണ് കനിവിന്റെ മുഖം ഉള്ളത് കരുണയുടെ മുഖം ഉള്ളത് ആ മനുഷ്യർക്കാണ് അവരെ നോക്കുമ്പോഴാണ് നമുക്ക് ഒരു വെളിച്ചത്തിന്റെ സ്വഭാവം ഒരു പ്രകാശം ലഭിക്കുന്നതായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കുറിച്ച് പണ്ടേ പാടിയൊരു പാട്ടുണ്ട് യേശുവിനെ പോലെയാകണം എനിക്ക് യേശുവിനെ പോലെ ആകണം നാടുനീള നന്മ ചെയ്ത് പോയ നാഥനാം യേശുവിനെ പോലെയാകണം ഈ യേശുവിനെയാണ് നമുക്ക് ആവശ്യം അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിക്കുന്നതെല്ലാം തരുന്ന കുലുക്കുമ്പോൾ രാവിലെ കുലുക്കുമ്പോൾ കുറച്ച് പണം കായ്ക്കുന്ന മരത്തിൽ നിന്ന് പണം താഴോട്ട് വീഴണം ഈ ചിന്തയല്ല നമുക്ക് ആവശ്യം ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് കഷ്ടത വരും രോഗം വരും പ്രയാസം വരും ബുദ്ധിമുട്ട് വരും നഷ്ടം വരും പക്ഷെ അതിൽ നിന്നും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള സന്ദർഭം ദൈവം നമുക്ക് തരും ഈ ചിന്ത അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ അഞ്ച് വിഷയങ്ങളും പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈനംദിന ജീവിതത്തിലെ പ്രോസ്പെറി തിയോളിനെക്കാളും പ്രധാനപ്പെട്ടതാണ് സംതിങ് കണക്റ്റഡ് വിത്ത് ദ ദോസ്പൽ ഓഫ് ക്രൈസ്റ്റ് അതിൽ മുറുകപ്പെടുത്തി ജീവിക്കാൻ പൗലോസ്ലിഹയ്ക്കിടെ ആയപ്പോഴാണ് പറഞ്ഞത് ഇരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം വൃത്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു കാരണം ദീസ് ആർ ദ പാർട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഹ്യൂമൻ ലൈഫ് എന്നാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു ഈവൻ ദോ ദീസ് ആർ ദിങ്സ് വിച്ച് ഐ എം ഗോയിങ് ടു ഫേസ് ചാലഞ്ച് ബട്ട് ഐ ഹാവ് എ ഫെയ്ത് എ ഫേം ഫെയ്ത്ത് ഇൻ ഗോഡ് ദറ്റ് മീൻസ് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ്ത് അൻസ് മീ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വാക്കുകളെ കുറിച്ച് നിങ്ങളും ധ്യാനിക്കണം അല്പസമയം എടുക്കണം അല്ലാതെ ഇത് കേട്ട് ആ കഴിഞ്ഞ ആഴ്ചത്തെ ആയിരുന്നു അല്പം കൂടി നല്ലത് കുറച്ചും കൂടി ചിരിക്കാനുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞ തമാശ കേട്ട് ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് ചിരിക്കാറുണ്ട് ഇങ്ങനെ പറയുന്ന ഒരു ജഡ്ജ്മെന്റ് അല്ല നമുക്കൊരു കുറിച്ച് ആവശ്യം തിങ്ക് ക്യാൻ തിങ്ക് ക്യാൻ തിങ്ക് ആൻഡ് റിഫ്ലക്ട് അപ്പോൾ ടുഡേ അതിൽ നിന്ന് ഒരു നന്മ നമ്മുടെ ജീവിതത്തിനുണ്ടാകണം ഒരു അർത്ഥം ഉണ്ടാകണം ഈ കേട്ടതിനകത്ത് നല്ല കാമ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വി ഹാവ് ടു മേക്ക് ട്രിപ്പിൾസ് ടു അതേഴ്സ് മൈൻഡ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അതൊരു ശൃംഖലയായി പടരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇങ്ങനൊരു അവസരം ദൈവം ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് നൽകിയതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടും ഇത്രയും പേര് ശ്രദ്ധാപൂർവ്വം ഇതിന്റെ ഭാഗമായത് കൊ ആയതിനാലും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു വാഴ്ത്തി ബഹുമാനപ്പെട്ട വലിയ തോതിന് പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട തമ്പാൻ അല്പം റിഫ്ലക്ഷൻ നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു to be at the name that may not be there greetings thomas marivanus trimeni vanya isakb prakashachan professor elizabeth tarren Lini shankaradulu kochamma all Achans kochamma and those who are attending today's സൂം മീറ്റിംഗ് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു സാധാരണ ആര് പ്രസംഗിച്ചാലും അവരുടെ പ്രസംഗത്തെ വിലയിരുത്തി സംസാരിക്കുകയും സ്വന്തമായ അദ്ദേഹത്തിന്റെ ചിന്തകൾ അതിനോട് ചേർത്ത് പങ്കുവെക്കുകയും ചെയ്യുന്ന ആവശ്യമാണെങ്കിൽ ഒരു കൊട്ടുകൊട്ടുകയൊക്കെ ചെയ്യുന്ന ഐസക്കച്ചന് അച്ഛൻ്റെ പ്രസംഗത്തെ കുറിച്ച് ഞാൻ വിലയിരുത്തുവാനായിട്ട് ഒട്ടും തന്നെ ആഗ്രഹിച്ച ആളല്ല ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഞാനതിൽ ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഞാന് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ പ്രസംഗങ്ങളിലേക്ക് കടന്നു കയറി എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അവരുടേതായിട്ടുള്ള ആ പഠന പഠനത്തിൽ നിന്ന് ലഭിക്കുന്ന ചിന്തകൾ ഒക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കാറുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പഠനവും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ വാചക ചാതുര്യമൊക്കെ നമ്മൾ എന്നും എപ്പോഴും കേൾക്കുന്നതാണ് അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പല്ലുസപ്പോസ്തോലെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ വാക്കുകളേക്കാൾ അധികം ഹൂ വാസ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു വിശകലനം ഈ വാക്യങ്ങളിലൂടെ അദ്ദേഹം നമുക്ക് തരികയായിരുന്നു മുപ്പത് മിനിറ്റ് കൃത്യമായിട്ട് അദ്ദേഹം പ്രസംഗിച്ച് നല്ല രീതിയിൽ താൻ എടുത്ത വേദഭാഗം ഫ്രം ഫ്രംസഡ് ഓഫ് സെയിൻ പോൾ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ ഫോർ വേഴ്സസ് ടോൾ വൺ തേർട്ടീൻ താഴ്ചയിലിരിപ്പിനും സമൃദ്ധിയിലിരിപ്പിനും എനിക്ക് അറിയാം തൃപ്തനായിരിപ്പാനും വിഷന്നിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നുള്ള വാക്യം അഞ്ച് പോയിന്റുകൾ അദ്ദേഹം പറഞ്ഞു വളരെ ചിന്തോദ്ദീപകമായ രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കുണ്ടായി അതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൺവെർഷൻ വാസ് എ ചേഞ്ച് ഓഫ് ഹിസ് വെരി പേഴ്സൺ ഓർ പേഴ്സണാലിറ്റി എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് ഒരു മാനസാന്തരം വന്നു എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു ചേഞ്ച് അല്ല ചേഞ്ച് ഓഫ് പേഴ്സണാലിറ്റി ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് അന്ന് വരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മറുപുറം അല്ലെങ്കിൽ പരിപൂർണമായിട്ടും അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിൽ പിന്നീട് കാണുവാനായിട്ട് സാധിച്ചത് അദ്ദേഹം പറയുകയാണ് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം ഹു സ്ട്രെങ് മി എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും അതിയായവനാകുന്നു എന്നുള്ള ശക്തമായ ഒരു ഭാഷ അത് ഓരോ ക്രിസ്ത്യാനിക്കും ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിയേണ്ടതായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ് സോ ഇൻക്ലൈൻ അവർ ഇന്നർ ഇയേഴ്സ് ടു ദ സോഫ്റ്റ് വോയിസ് ഓഫ് ജീസസ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിന്റെ മൃതസ്വരം കേൾക്കാൻ നമ്മുടെ ചെവികളെ നാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായ ജീവിതത്തിന്റെ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ ദൈവം നമുക്ക് തരും എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് കേൾക്കുവാൻ സാധിച്ചത് അദ്ദേഹം ഓർപ്പിച്ചു ദ പ്രോസ്പെരിറ്റി ഗോസ്ബിൾ ദ പ്രോസ്പെരിറ്റി ക്രിസ്ത്യാനിറ്റി അതിൻ്റെ അപകടങ്ങൾ അത് അത് ഇന്ന് ലോകത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പക്ഷേ വാട്ട് ഈസ് ഓർത്തഡോക്സ് വ്യൂ ഓഫ് ഫേസിങ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമേറിയ ഘട്ടങ്ങളെ എങ്ങനെയാണ് ഒരു ഓർത്തഡോക്സ് കാഴ്ചപ്പാടിൽ നേരിടുവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിച്ചത് അത് ഇന്നിൻ്റെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ആവശ്യവും ആഹ്വാനവും സന്ദേശവുമാണ് ന്യൂ ഹു വാസ് ആൻഡ് ഇൻ

പ്രസംഗമായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അഭിവന്യനായ കാലഞ്ചെയ്ത മാത്യുസ് മാർ എഫിഫാനിയ സ്രിമേനി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ 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 ആഴമുള്ള ചിന്തകളായിരുന്നു വലിയ പ്രിപ്പറേഷൻ ഒന്നും ഒരു പക്ഷേ ചിലപ്പോൾ കാണത്തില്ല പക്ഷെ എന്ത് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു 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 ഡിഫറെന്റ് പേഴ്സൺ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ ചിന്തകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ആ ഒരു പാരമ്പര്യം അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മാത്രമല്ല സ്വന്തം പഠനവും പരിശ്രമവും ദൈവം കൊടുത്ത വലിയ ദൈവിക ദാനങ്ങളുമാണ് ഐശ്വര് പ്രകാശനോട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം കൂടുതലായിട്ട് അദ്ദേഹത്തെ എടുത്ത് ഉപയോഗിക്കട്ടെ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും എല്ലാവരുടെയും പേരിൽ ഞാൻ നേർത്തുകൊള്ളുന്നു താങ്ക് യു